കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകനിലേക്ക് നീങ്ങുന്നു. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനും ധർമ്മരാജനും പലവട്ടം ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. മകനെതിരെ അന്വേഷണം വരട്ടെയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പാർട്ടിയുടെ പിന്തുണ. സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമമെന്ന് കുമ്മനം രാജശേഖരൻ. കുതിരാൻ തുരങ്കം അടിയന്തിരമായി തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി. SSLC പരീക്ഷയുടെ മൂല്യനിർണയം നാളെ തുടങ്ങും. ജില്ലയിൽ മൂല്യനിർണയം നടക്കുന്നത് 5 സ്കൂളുകളിൽ. ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. 36 ദിവസത്തിനിടെ ഇന്ധനവില കൂടുന്നത് 20-ാം തവണ. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനിലേക്ക് നീങ്ങുന്നു. കേസിലെ പരാതിക്കാരനായ ധർമ്മരാജനുമായി ഹരികൃഷ്ണൻ പലവട്ടം ഫോണിൽ ബന്ധപ്പെട്ടതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ധർമ്മരാജനുമായി ഹരികൃഷ്ണൻ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും തെളിവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപൻ, ഡ്രൈവർ ലിബീഷ് എന്നിവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനിടെ ധർമ്മരാജൻ കാറിൽ കൊണ്ടുവന്നത് 9,80,00,000 രൂപയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3.5 കോടി രൂപ കാറിൽ കൊണ്ടുപോകുമ്പോഴാണ് കവർച്ച നടന്നതെന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരം. കൊടകര കുഴൽപ്പണ കേസിൽ മകനെതിരെ അന്വേഷണം വരട്ടെയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇപ്പോൾ തനിക്കെതിരെ 300-ഓളം കേസുകളുണ്ട്. കേസുകൾ ഇനിയും വരുമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പാർട്ടിയുടെ പിന്തുണ. ബി ജെ പിയെ വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ. കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമം നടക്കുന്നത്. പക്ഷപാതപരമായ അന്വേഷണമാണ് നടക്കുന്നത്. വെല്ലുവിളികളെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടും. കേസിലെ പ്രതികൾക്ക് CPM CPI യുമായാണ് ബന്ധം. CPM പ്രവർത്തകനെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. കെ സുരേന്ദ്രന്റെ മകനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പാർട്ടിയെ അവഹേളിക്കാനാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കൊടകര കുഴൽപ്പണക്കേസ് ബി ജെ പിക്കെതിരെയുള്ള പ്രതികാര നടപടിയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വാദിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നും വി മുരളീധരൻ പറഞ്ഞു. കുതിരാൻ തുരങ്ക നിർമ്മാണവും തുരങ്കത്തിലൂടെയുള്ള ഗതാഗതം തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത നിർമ്മാണ പ്രവർത്തനവും കുതിരാൻ തുരങ്ക നിർമ്മാണവും അനന്തമായി നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുതിരാൻ തുരങ്കം സന്ദർശിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 8 ചൊവ്വാഴ്ച യോഗം ചേരും. അടിയന്തര പ്രാധാന്യത്തോടെയാണ് വിഷയത്തെ കാണുന്നത്. നിർമ്മാണത്തിലെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിർമ്മാണ കമ്പനി അധികൃതരും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ഒരു തുരങ്കമെങ്കിലും തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടിയന്തരമായി ഒരു തുരങ്കമെങ്കിലും തുറന്നുകൊടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി വരികയാണ്. നിർമ്മാണ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരാറുണ്ടല്ലോ. കഴിഞ്ഞ രണ്ട് തവണയും അവർ ഉറപ്പ് തന്നു പോയതാണ്. അപ്പോൾ അവരുടെ ഉറപ്പ് മാത്രം എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകില്ല. അവരുടെ അഭിപ്രായങ്ങൾ അത് ഉറപ്പാവാം ഉറപ്പല്ലാതാകാം. അവരുടെ അഭിപ്രായങ്ങൾ എടുക്കും. അത് ഞങ്ങൾ 8-ാം തീയതി യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ദേശീയപാത കുതിരാനിലെ നിലവിലെ സഞ്ചാരപാത 1 മീറ്റർ കൂടി വീതി കൂട്ടി പണിയുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അറിയിച്ചു. കുതിരാനിലെ യഥാർത്ഥ വഴി 1 മീറ്റർ വീതി കൂട്ടാൻ ശ്രമിച്ചത് താൽക്കാലികമായിട്ടുള്ള ഇത് നടക്കുന്നതിനിടയിലുള്ള താൽക്കാലികമായ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിധി പരിഹാരം ഉണ്ടാകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതും ഇതും ഒരുപോലെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനിടെ കുതിരാനിലെ ഇരട്ടക്കുഴൽ തുരങ്കങ്ങൾക്കുള്ളിലെ ഇടനാഴി തുരങ്കത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു, ജില്ലാ കളക്ടർ S. ഷാനവാസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ആർ. രവി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. രവീന്ദ്രൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. 10 വർഷം മുമ്പാണ് ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പണികൾ പൂർത്തിയാകാൻ ഇനിയും കാലതാമസമെടുക്കുന്നത് ജനകീയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. കുതിരാനിലെ ഒരു തുരങ്കമെങ്കിലും അടിയന്തരമായി പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിന് തുറന്നു നൽകിയാൽ ദേശീയപാതയിലെ അപകടങ്ങളെ തുടർന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.
SSLC പരീക്ഷാ മൂല്യനിർണയം നാളെ തുടങ്ങും. ജില്ലയിൽ അഞ്ചിടങ്ങളിലാണ് മൂല്യനിർണയം നടക്കുക. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂൾ, മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മണത്തല GHSS ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മൂല്യനിർണയം നടക്കുന്നത്. മേഖല തിരിച്ച് ക്യാമ്പ് ഇല്ലാത്തത് അധ്യാപകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോളിന് 27 പൈസയും ഡീസലിന് 30 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 36 ദിവസത്തിനിടെ ഇന്ധനവില കൂടുന്നത് 20-ാം തവണയാണ്. തൃശൂരിൽ പെട്രോൾ ലിറ്ററിന് 95.75 രൂപയും ഡീസലിന് 91.16 രൂപയുമായി. കോവിഡ് വ്യാപന നിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നു. ലോക്ഡൌണിൽ അനുവദിച്ചിരുന്ന ഇളവുകളിൽ പലതും പിൻവലിച്ചാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുള്ളത്. നഗര അതിർത്തിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് നടത്തുന്ന പരിശോധനയും തുടരുന്നുണ്ട്. ഹ്രസ്വദൂര യാത്രയ്ക്ക് സത്യവാങ്മൂലവും ജില്ല വിട്ടുള്ള യാത്രയ്ക്ക് പോലീസ് പാസും നിർബന്ധമാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി. 8-ന് ചേരുന്ന അവലോകന യോഗത്തിന് ശേഷമായിരിക്കും ലോക്ഡൌൺ തുടരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ജില്ലയിൽ ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.5% കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 4 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനിടെ വാക്സിനേഷൻ നടപടികളും ഊർജിതമാക്കും. മാടക്കത്തറ പാണ്ടിപ്പറമ്പിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. പാണ്ടിപ്പറമ്പ് പാറയിൽ 95 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഗുരുവായൂർ തൈക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരം നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി AV ബിജു അധ്യക്ഷനായിരുന്നു. MV ജോൺസൺ, MK കുഞ്ഞുമോൻ, AV മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചീപുരം ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദത്തിന് സംസ്കൃതം സാഹിത്യത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ജോത്സ്നയെ വീട്ടിലെത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു അഭിനന്ദിച്ചു. കാട്ടൂർ കരാഞ്ചിറ തേക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിയുടെയും അർച്ചന അന്തർജനത്തിന്റെയും മൂത്ത മകളാണ് ജോത്സ്ന. തൃശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലായ മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു നീക്കി തുടങ്ങി. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് തൃശൂർ സ്വരാജ് റൌണ്ടിലെ മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു നീക്കുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കുറുംകുഴലിന്റെ ശബ്ദം ഒരു സ്കെയിൽ ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ശാസ്താംപാട്ട് കലാകാരൻ കൂടിയായ വല്ലച്ചിറ ഞെരുവിശ്ശേരിയിലെ ശ്രീഹരി എന്ന 5-ാം ക്ലാസ്സുകാരൻ. എപ്പോഴും സ്കെയിൽ വായിൽ വെച്ച് കലാപ്രകടനം നടത്തുമ്പോൾ ആദ്യമെല്ലാം മാതാപിതാക്കൾ ശ്രീഹരിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ശ്രീഹരി വിട്ടുകൊടുത്തില്ല. കൂടുതൽ സമയം പരിശീലനം നടത്തി. ഇപ്പോൾ സ്കെയിൽ ചുണ്ടോട് ചേർത്താൽ സുഷിരവാദ്യമായ കുറുംകുഴലിന്റെ കുഴൽ ചുറ്റൽ, കുമ്പിടൽ, തുറന്നൂതൽ തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ മേളഗതിയെ ഉടനീളം നിയന്ത്രിക്കുന്ന സംഗീതോപകരണത്തിന്റെ ശബ്ദം സ്കെയിലിലൂടെ സൃഷ്ടിച്ച് വിസ്മയം തീർക്കുകയാണ് ഈ കൊച്ചു കലാകാരൻ. ചെർപ്പ് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി 3-ാം ക്ലാസ് മുതലാണ് സ്കെയിൽ ഉപയോഗിച്ചുള്ള കലാപ്രകടനം ആരംഭിച്ചത്. ഒരു ദിവസം ഞാൻ ഇന്റർവെൽ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഊതി നോക്കി വലിയ സൗണ്ട് വേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നാള് പ്രാക്ടീസ് ചെയ്ത് ഒരു ദിവസം മിസ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്തു. ശാസ്താംപാട്ട് കലാകാരൻ കൂടിയാണ് ശ്രീഹരി. മുത്തച്ഛൻ സോമൻ നായർ, അച്ഛൻ സജീവ് എന്നിവരുടെ ശിക്ഷണത്തിലാണ് ശാസ്താംപാട്ട് പഠിക്കുന്നത്. ഇതിനോടൊപ്പം ശാസ്ത്രീയ സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. ആദ്യം അമ്പിളി സേതു എന്ന അധ്യാപികയ്ക്ക് കീഴിലായിരുന്നു പഠനം. ഇപ്പോൾ പെരുവനം സതീശൻ മാരാരുടെ മകൻ YDU S മാരാർക്ക് കീഴിലാണ് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത്. ശ്രീഹരിക്ക് എല്ലാത്തിനും പ്രോത്സാഹനം നൽകുന്നത് അച്ഛനും അമ്മയും കുഞ്ഞനുജത്തി ശ്രീപാർവതിയുമാണ്. TCV ന്യൂസ്, ചേർപ്പ്.
മദ്യപിക്കാൻ ഉപയോഗിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നടവരമ്പ സ്വദേശി മാതൃകയായി. ഇരിങ്ങാലക്കുട നടവരമ്പ സ്വദേശിയായ കാരാത്രക്കാരൻ ദേവസിക്കുട്ടിയാണ് ദുരിതാശ്വാസ നിധിയിലേക്കായി 11,111 രൂപ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിനെ കൈമാറിയത്. സ്ഥിരം മദ്യപാനിയായ ദേവസിക്കുട്ടിക്ക് ലോക്ഡൌൺ വന്നതോടുകൂടി മദ്യം ലഭിക്കാതായി. തുടർന്ന് മദ്യപാനം പൂർണ്ണമായും നിർത്താനും മദ്യപാനത്തിനായി ദിവസവും ചിലവാകുമായിരുന്ന പണം പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാനും ദേവസി തീരുമാനിക്കുകയായിരുന്നു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി സന്നിഹിതനായി. ഇതോടൊപ്പം ദേവസിക്കുട്ടിയുടെ ബന്ധുവും പ്രവാസിയുമായ കരാത്ര വിൻസെന്റ് നാട്ടിൽ കപ്പകൃഷി നടത്തി ലഭിച്ച 10,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്കായി മന്ത്രിക്ക് കൈമാറി. ആറ്റപ്പള്ളി പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്നാരോപിച്ചും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിന് സമീപം പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ അധ്യക്ഷനായിരുന്നു. രഞ്ജിത്ത് കൈപ്പിള്ളി, മനോജ് കുമാർ, സായൂജ സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, ദീപക് അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട താണിശ്ശേരിയിൽ കാടുപിടിച്ചു കിടന്നിരുന്ന 3 ബസ്സുകൾ ബസ് ഫാൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. പലയിടത്തായി ബസ്സുകൾ കാടുപിടിച്ചു കിടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട വ്യവസായമാണ് ബസ് വ്യവസായം. ലോണെടുത്ത് ബസ് വാങ്ങിയ പല ബസ്സുടമകളുടെയും വീടുകൾ ജപ്തിയാകുന്ന അവസ്ഥയിലാണ്. പലപ്പോഴായുള്ള ലോക്ക്ഡൌണുകളിൽ പലയിടത്തായി ബസ്സുകൾ കയറ്റിയിടുകയാണ്. ലോക്ക്ഡൌൺ തീരുമ്പോഴേക്കും ഇന്ധനത്തിന്റെ വില വർധനവും കൂടിയാകുമ്പോൾ ബസ് നിരത്തിലിറക്കാൻ തോന്നാറില്ലെന്ന് ബസ്സുടമകൾ പറയുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായി സർവീസിൽ നിന്നും വിരമിച്ച അമ്മുക്കുട്ടി പി സ്കറിയയ്ക്ക് യാത്രയയപ്പ് നൽകി. ആദരസൂചകമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സ്വർണ നാണയവും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് ശാന്തി ഭാസിയും സമ്മാനിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെ ജനകീയ അടുക്കളയിലേക്കുള്ള ഫണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഏറ്റുവാങ്ങി. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ DAWF വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ നൽകി. CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. DAWF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ഷാജു, മേഖലാ പ്രസിഡന്റ് CV ജോഷി, സെക്രട്ടറി KK ഷാനവാസ്, പഞ്ചായത്തംഗം ഷാൻഡോ കൈതാരത്ത് എന്നിവർ പങ്കെടുത്തു. ചേലക്കര പുലാക്കോട് UDFിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും നടന്നു. വാർഡ് മെമ്പർ TA കേശവൻകുട്ടി പുലാക്കോട് സെൻട്രൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ്, യൂത്ത് കോൺഗ്രസ് 7 വാർഡ് കമ്മിറ്റി അംഗം അനീഷ് പുലാക്കോട്, സന്തോഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് 5,00,000 രൂപയുടെ പോർട്ടബിൾ വെന്റിലേറ്റർ നൽകി. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ പോർട്ടബിൾ NK അക്ബർ MLA കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, വാർഡ് കൌൺസിലർ MB പ്രമീള, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ വരവൂർ സ്വദേശി വിശ്വനാഥ് വരവൂർ രചനയും സംവിധാനവും നിർവഹിച്ച അതിജീവനം എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. സാർ നമസ്കാരം. എന്തായി കാര്യങ്ങള്? നമുക്ക് ആ കുന്നും കാടുമൊക്കെ ഇടച്ച് നിരപ്പാക്കി എത്രയും വേഗം പദ്ധതി തുടങ്ങണം. അതിനെന്താ സാറേ, നമുക്ക് ആ കാടിന് തീയിടാം. മനുഷ്യരിങ്ങനെ നമ്മുടെ വാസസ്ഥലങ്ങളെല്ലാം വെട്ടി നിരപ്പാക്കിയ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളമെല്ലാം എങ്ങനെ കിട്ടും? വേറിട്ട പ്രമേയവും വ്യത്യസ്തമായ അവതരണവും കൊണ്ട് ഇതിനോടകം തന്നെ ഈ കുഞ്ഞു ചിത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. കാടിന്റെ പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞൻ കളിപ്പാട്ടങ്ങളാണ് കാടിനും വന്യമൃഗങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നത്. മനുഷ്യന്റെ പണക്കുതി കാടുകളെ നശിപ്പിക്കുന്നതും ഇങ്ങനെ സംഭവിച്ചാൽ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ എന്ത് ചെയ്യും എന്ന ആശങ്കയുമാണ് ചിത്രത്തിലൂടെ പങ്കുവെക്കുന്നത്. വയലി ആറങ്ങോട്ടുകരയുടെ ഉപവിഭാഗമായ വിമയിലെ പ്രവർത്തകരാണ് വിശ്വനാഥിനെ സഹായിക്കാൻ പിന്നിരയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. എം ഭാഗ്യനാഥ് എഡിറ്റിംഗും കുട്ടനാറങ്ങോട് ഛായാഗ്രഹണവും നിർവഹിച്ചു. നന്ദാദാസിന്റെ വരികൾ ആലപിച്ചിരിക്കുന്നത് തീർത്ഥ വിശ്വനാഥാണ്. TCV ചെറുതുരുത്തി.
കൊടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. വീടും പരിസരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച മത്സരത്തിലെ ജനറൽ വിഭാഗത്തിൽ എറണാകുളം കൽവത്തി സ്വദേശിനി ഷൈമ ഫിറൂസ് ഒന്നാം സ്ഥാനം നേടി. കുന്നംകുളം സ്വദേശിനി എം ടി ഭാഗ്യശ്രീ രണ്ടാം സ്ഥാനത്തിനും വെള്ളാഞ്ചിറ സ്വദേശി ബി ബി മുനീർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരത്തിൽ പട്ടിക്കാട് ജി എച്ച് എസ് എസിലെ ടി യു സുദർശനാണ് ഒന്നാം സ്ഥാനം. വെള്ളിക്കുളങ്ങര പി സി ജി എച്ച് എസ് എസിലെ പി സീതാലക്ഷ്മി രണ്ടാം സ്ഥാനവും എടക്കുളം എസ് എൻ ജി എസ് എസിലെ ശ്രീഹരി രതീഷ് മൂന്നാം സ്ഥാനവും നേടി. ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബരിയ എന്നിവരാണ് വിധി നിർണയം നടത്തിയത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് രഞ്ജിത് മാധവൻ, സെക്രട്ടറി കൊടകര ഉണ്ണി എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചത്. ഏങ്ങണ്ടിയൂരിൽ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ അയൽവാസിയെ ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ മാമ്പുള്ളിക്കാവ് ക്ഷേത്രത്തിന് സമീപം കടവിൽ കൊട്ടുക്കൽ വീട്ടിൽ ശശിധരനാണ് അറസ്റ്റിലായത്. അയൽവാസി കുഞ്ഞിരകത്ത് വേലായുധനെയും ഭാര്യയെയും മകൻ വിനീഷിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പുന്നമ്പറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ട് തിരുനാളിന് കൊടിയേറ്റി വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ഇ ജി ജോജു, കൈക്കാരന്മാരായ സി യു വിൻഡോ, വി വി ഷാജു, പി ജെ അലക്സി തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 13-നാണ് ഊട്ട് തിരുനാൾ. കൊളത്തൂർ ദയാ നന്മയുടെ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷനും പലവ്യഞ്ജന പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു. ദയാ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗം രമണ തിലകം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സുധി അറയ്ക്കൽ, ട്രഷറർ വി കെ കാർത്തികേയൻ, അഡ്വക്കേറ്റ് ഒ കെ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളായ സുരേഷ് നമ്പത്ത്, അഭിജിത് അശോക്, വിപിൻ അറയ്ക്കൽ, നിധീഷ് കെ, വിഷ്ണു സ്വരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തൃശൂർ റൂറലിന്റെ നേതൃത്വത്തിൽ കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓക്സിമീറ്ററുകൾ നൽകി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആശുപത്രികളിൽ ഓക്സിമീറ്ററുകളുടെ ലഭ്യതക്കുറവ് മനസ്സിലാക്കിയാണ് എസ് പി സി അധ്യാപകരും കേഡറ്റുകളും ജില്ലയിലെ ആശുപത്രികൾക്ക് ഓക്സിമീറ്ററുകൾ നൽകാൻ തീരുമാനിച്ചത്. കൊടകര ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പൾസ് ഓക്സിമീറ്ററുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. തൃശൂർ റൂറൽ എസ് പി സി നോഡൽ ഓഫീസർ ടി ആർ മനോഹരൻ അമ്പിളി സോമന് പൾസ് ഓക്സിമീറ്ററുകൾ കൈമാറി. വടക്കാഞ്ചേരി നഗരസഭാ മംഗലം സൌത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെയും ആർ ആർ ടി വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ ഡിവിഷനിലെ എല്ലാ വീടുകളിലും 550 പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി. ജില്ലാ സഹകാര്യവാഹക സി എസ് രാജീവ് സാമഗ്രികൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ശ്രീജയ്ക്ക് കൈമാറി. ഖണ്ഡ കാര്യവാഹക എം ജെ സജീൻ, ഖണ്ഡ സേവാ പ്രമുഖ മനോജ് പുന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി നവജീവൻ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് റൂബി ലോറൻസ് അധ്യക്ഷനായിരുന്നു. വാർഡ് കൌൺസിലർ ബിബിത മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. റഷീദ് പുളിക്കൽ, ബാബു വർഗീസ്, പോൾ മേലിട്ട്, സുരേഷ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റൂറൽ എസ് പി സി പദ്ധതിയുടെ നേതൃത്വത്തിലുള്ള പഠനോപകരണ കിറ്റിന്റെ ജില്ലാതല വിതരണ ഉദ്ഘാടനം മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ റൂറൽ എ ഡി എ എൻ ഒ ടി ആർ മനോഹരൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം വി ഉഷയ്ക്ക് കിറ്റുകൾ കൈമാറി. വരന്ദ്രപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ സൌദാമിനി, പി ടി എ പ്രസിഡന്റ് ഇ വി ഷാബു, വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമൂഹ അടുക്കളയിലേക്ക് സ്കൂൾ എസ് പി സി 50 kg അരി നൽകി. കോലണി മണ്ഡലത്തിലെ 3000 കുടുംബങ്ങൾക്ക് നൽകുന്നതിനുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ മണ്ഡലതല ഉദ്ഘാടനം രമ്യ ഹരിദാസ് എം പി നിർവഹിച്ചു. എം പി കെയർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ എൻ എ സാബു ഏറ്റുവാങ്ങി. രമ്യ ഹരിദാസ് എം പിയുടെ എം പി കെയർ പദ്ധതി പ്രകാരമാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്.
പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട ഒരു ചലഞ്ചുമായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ. തൃശൂർ കോർപ്പറേഷൻ മുല്ലക്കര ഡിവിഷൻ കൗൺസിലറാണ് വേറിട്ട ഒരു ചലഞ്ചുമായി പരിസ്ഥിതി ദിനത്തിൽ രംഗത്ത് വന്നത്. ഒരു ഗ്രൂപ്പിന് 5 വൃക്ഷത്തൈകൾ നൽകുമെന്നും ഏറ്റവും നല്ല രീതിയിൽ വൃക്ഷത്തൈ പരിപാലിച്ച് വളർത്തിയ ഒരു ടീമിന് കൌൺസിലറുടെ 1 മാസത്തെ ഓണറേറിയം അടുത്ത വർഷം സമ്മാനമായി നൽകും എന്നുമാണ് കൌൺസിലറുടെ ചലഞ്ച്. കുടുംബശ്രീ ADS പ്രസിഡന്റ് ഡി പ്രേമയ്ക്ക് തൈകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. PK നൌഷാദ്, സജി ജേസൺ, അഞ്ജു സുരേഷ് എന്നിവർ പങ്കെടുത്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മനക്കൊടി 9 വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മാരാത്തുകടവ് റോഡ്, അംബേദ്കർ കോളനി റോഡ്, ഊങ്കുളം, അംഗൻവാടി തുടങ്ങിയവ വൃത്തിയാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, DYFI പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. വടൂക്കര സന്മാർഗദീപം ഗ്രാമീണ വായനശാല ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വായനശാല പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ ഫലവൃക്ഷത്തൈ നട്ട പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. പരിപാടികൾക്ക് സെക്രട്ടറി സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ബാബു, വൈസ് പ്രസിഡന്റ് NK ജയൻ എന്നിവർ നേതൃത്വം നൽകി. ഡ്രൈ ഡേയുടെ ഭാഗമായി പുത്തൻചിറ പഞ്ചായത്തിലെ കരിങ്ങാച്ചിറയിൽ CPMന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. ഈ പരിസരത്തെ റോഡിലെ കുഴികളും പ്രവർത്തകർ അടച്ചു. CPM DYFI പ്രവർത്തകരാണ് പങ്കെടുത്തത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ തിരുഹൃദയ തിരുനാളിന് കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ ഷാജൻ തേർമഠം കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. ഫാദർ സിജു പുളിക്കൻ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ജെയിംസ് പാലയോർ, MO ജോൺസൺ, KO ജോണി, ഡീൻസ് തറയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുനാൾ ദിന തിരുകർമ്മങ്ങൾ TCV ചാനൽ 49 ലൈവ് ഉണ്ടായിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തിരുകർമ്മങ്ങൾ നടക്കുക. ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. CITU ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തിലാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KM അഷഫ് അധ്യക്ഷനായി. PO ഹസൻ, KK അസീസ്, PM സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ 19 വാർഡിലുള്ള മുഴുവൻ വീട്ടുകാർക്കും CPM DYFI പ്രവർത്തകർ ചേർന്ന് പലചരക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ RV ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം K രഘു അധ്യക്ഷനായിരുന്നു. മുൻ വാർഡ് കൌൺസിലർ രതി ജനാർദ്ദനൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി KN രാജേഷ്, DYFI ഈസ്റ്റ് മേഖലാ സെക്രട്ടറി K പ്രജീഷ്, J രാഹുൽ, K രജീഷ്, AV റൈനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തി DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിയാവാക്കി മാതൃകയിൽ വൃക്ഷത്തൈകൾ നട്ടു. ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് അരുൺ എസ് കുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി VC സുജിത്, പ്രസിഡന്റ് നിബിൻ ശ്രീനിവാസൻ, DYFI ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് താടിക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 10 സെന്റ് ഭൂമിയിൽ 300 തൈകളാണ് നട്ടുവളർത്തുന്നത്. മണ്ണമ്പേട്ടയിൽ 9 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണമ്പേട്ട തെക്കേക്കര വടക്കേടത്ത് റോജന്റെ മകൾ ആഷ്ലിയാണ് മരിച്ചത്. കിടപ്പുമുറിയിലാണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി കിച്ചനിലേക്ക് തൃശൂർ സർഗ സാംസ്കാരിക സമിതി പച്ചക്കറികളും ഭക്ഷ്യധാന്യ കിറ്റുകളും നൽകി. വലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് കിറ്റുകൾ ഏറ്റുവാങ്ങി. സർഗ ചെയർമാൻ ശ്രീനിവാസൻ കോവാത്ത്, KB പ്രമോദ്, പഞ്ചായത്തംഗങ്ങളായ ശങ്കരനാരായണൻ, സന്ധ്യാകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് കാലത്ത് കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കയ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ ആശാ വർക്കർമാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭക്ഷ്യകിറ്റുകൾ നൽകി. എറിയാട് മുതൽ എടത്തിരുത്തി വരെയുള്ള 7 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആശാ വർക്കർമാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമാണ് ഭക്ഷ്യകിറ്റ് നൽകിയത്. മധുരകം ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബുവിന് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് മാറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി. ബാങ്ക് പ്രസിഡന്റ് PK കൃഷ്ണൻകുട്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്തിന് കൈമാറി. മാറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ബാങ്ക് ഡയറക്ടർമാരായ PV ബിജു, TV ശിവരാമൻ, ബാങ്ക് സെക്രട്ടറി KR രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കെയർ പ്രവർത്തകർ കൊടകര സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളും പരിസരവും അണുനശീകരണം നടത്തി. ബെനി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പിള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
DYFI പറമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. 100 ചാക്ക് പ്ലാസ്റ്റിക്കാണ് DYFI വളണ്ടിയർമാർ ശേഖരിച്ച് പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അജീഷ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച 3 മുറി പാരിഷ് ഹാളിലും ചൊവ്വാഴ്ച വെള്ളിക്കുളങ്ങര വിമല സ്കൂളിലും പരിശോധനാ ക്യാമ്പുകൾ നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് RT-PCR പരിശോധന നടത്തും. ഇതുവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകാത്തവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തർ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ചെയർമാൻ പ്രൊഫസർ വർഗീസ് നിർവഹിച്ചു. ജില്ലാ ഭാരവാഹികളും നിയോജക മണ്ഡലം ചെയർമാൻമാരും പങ്കെടുത്തു. കുന്നംകുളം CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട കിറ്റ് വിതരണം നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ കിറ്റ് AIYF മണ്ഡലം പ്രസിഡന്റ് നിധിൻ സോജന നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഞ്ജൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കിറ്റുകളും കോവിഡ് പ്രതിരോധ സാമഗ്രികളും വിതരണം ചെയ്തു. ഉദ്ഘാടനം KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ നിർവഹിച്ചു. 1200 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA നദീർ പ്രതിരോധ സാമഗ്രികൾ ഏറ്റുവാങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MP സോണി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിൽ MPs കോവിഡ് കെയറും യൂത്ത് കെയർ അവണിശ്ശേരിയും സംയുക്തമായി വീടുകൾ ശുചീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് താണിക്കുടം 100-ാമത്തെ വീടിന്റെ അണുനശീകരണം ഉദ്ഘാടനം നിർവഹിച്ചു. അവണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP അനൂപ് അധ്യക്ഷനായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒല്ലൂർ സെന്റ് ആന്റണി സെഫറോന ദേവാലയത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി. ഇടവകയിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് സംവിധാനം ഒരുക്കിയത്. കോർപ്പറേഷൻ കൌൺസിലർ സനോജ് പോൾ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഫാദർ ജോസ് കോനിക്കര അധ്യക്ഷനായിരുന്നു. ഫാദർ ജിജോ മാളിയേക്കൽ, ഫാദർ സജിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാർ എന്നിവർ പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരികെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 65,350 രൂപ നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഫണ്ട് ഏറ്റുവാങ്ങി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി വാടാനപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രേമൻ ചാണാശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗം KS ധനീഷ് പ്രതിരോധ മരുന്ന് ഏറ്റുവാങ്ങി. പുത്തഞ്ചിറ CPM പിണ്ടാണി ബ്രാഞ്ചിന്റെയും കരിങ്ങാച്ചിറ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പിണ്ടാണി ബ്രാഞ്ച് സെക്രട്ടറി നൌഷാദ് അൻവർ ഗുരുക്കൾ, CM റിയാസ് സേതുമാധവൻ അബു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണം BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ മകനിലേക്ക് നീങ്ങുന്നു. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനും ധർമ്മരാജനും പലവട്ടം ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. മകനെതിരെ അന്വേഷണം വരട്ടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന് പാർട്ടിയുടെ പിന്തുണ. സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമമെന്ന് കുമ്മനം രാജശേഖരൻ. കുതിരാൻ തുരങ്കം അടിയന്തരമായി തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേരുമെന്നും മന്ത്രി. SSLC പരീക്ഷയുടെ മൂല്യനിർണയം നാളെ തുടങ്ങും. ജില്ലയിൽ മൂല്യനിർണയം നടക്കുന്നത് 5 സ്കൂളുകളിൽ. ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. 36 ദിവസത്തിനിടെ ഇന്ധനവില കൂടുന്നത് 20-ാം തവണ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.